ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയുടെ സ്തോത്രം കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ എനിക്ക് പ്രിയമുള്ള കർത്തൃദാസന്മാരെ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ കൃപയിലും സർവ്വശക്തിൻ്റെ ചെറുകിൻ കീഴിലും ആ നിഴലിൻ തണലിലും നമുക്ക് ജീവിക്കാൻ നമുക്ക് ധൈര്യപ്പെടുവാൻ നമുക്ക് മുന്നോട്ട് പോകാൻ സംരക്ഷണം ലഭിക്കാൻ സ്വർഗമിടയാക്കുന്ന എല്ലാ കൃപകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു സർവശക്തിൻ്റെ നെടുൽ തന്നെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാനും മനസ്സുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അയക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവസനത്തിൽ സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവ് നമുക്ക് അതിരുന്ന ദൈവിക ആലോചനയെ മുറുക പിടിച്ച് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ പണിതെടുക്കാൻ നമ്മളെ ആത്മീക വർധന വരുത്തി അനുഗ്രഹിപ്പാൻ ദൈവമിടയാക്കേണ്ടതിന് ഈ ദൂതുകൾ നമുക്ക് പര്യാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിനും ഇന്നത്തെ ദൂതിനും വേണ്ടി സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒൻപതിലേക്ക് നമ്മൾ ശ്രദ്ധേയത്തിരിക്കുകയാണ് സങ്കീർത്തനം നാൽപ്പത്തി ഒൻപത് പതിനെട്ട് നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാം വാക്യം വാക്യം ഇങ്ങനെയാണ് അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു അടുത്ത വാക്ക് നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും അതിനകത്തുനിന്ന് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പുറത്തേക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത് നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഒരു തർജ്ജന സങ്കീർത്തനമാണ് എന്ന് പറഞ്ഞാൽ ശാസനയുടെ മനോഭാവത്തോടെ തിരുത്തലിൻ്റെ മനോഭാവത്തോടെ വായനക്കാരെ അഭിമുഖീകരിക്കുന്ന സങ്കീർത്തനമാണ് നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം എന്താണ് അങ്ങനെ ഈ സങ്കീർത്തനത്തിനകത്ത് വരാൻ കാരണം ഈ സങ്കീർത്തനത്തിനകത്ത് മുഴച്ചു നിൽക്കുന്നത് ഉപദേശപരമായി മുഴച്ചു നിൽക്കുന്നത് സ്വയാശ്രയിക്കാരും സമ്പത്തിൽ ആശ്രയിക്കുന്നവരുടെയും ഗതികേടാണ് വാസ്തവത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം അതൊരു മുന്നറിയിപ്പിൻ സങ്കീർത്തനമാണ് സ്വയാശ്രയക്കാർ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ആരിൽ ആശ്രയിക്കണം ആരിൽ ആശ്രയിക്കരുത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ തരുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ മനുഷ്യൻ ഒരു പരാശ്രയ ജീവിയാണ് നിങ്ങൾ എത്ര ബുദ്ധിമുട്ട് എത്ര ശക്തനാണെങ്കിലും എത്ര വലിയ കക്ഷിയാണെങ്കിലും നിങ്ങളിനി രാജ്യം ഭരിക്കുന്ന രാജാവായി തീർന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് ആരെ ആശ്രയിക്കേണ്ടി വരികയല്ല ഞാൻ ആരുടെയും കൈ കീഴിലോ കാൽ കീഴിലോ കിടക്കേണ്ടി വരികയല്ല എന്നെ ആരും പഠിപ്പിക്കാനും വരണ്ട ഞാൻ ആരെയും ആശ്രയിക്കുകയില്ല എന്നൊരിക്കൽ പോലും പറയരുത് ദാവീദ് പണ്ട് എൻ്റെ സുഖകാലത്ത് പറഞ്ഞു എന്നൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഞാൻ ഞാനൊരിക്കലും കുരുങ്ങിപ്പോകുകയില്ല ആരും എന്നെ സഹായിക്കേണ്ടി വരികയല്ല ഞാൻ രക്ഷപ്പെട്ടു ഇനി എൻ്റെ കസേര ഉറച്ചിരിക്കുമെന്നൊക്കെ ആ കക്ഷി എൻ്റെ സുഖകാലത്ത് പറഞ്ഞു സങ്കീർത്തനങ്ങളുടെ ആരംഭസങ്കീർത്തനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ സുഖകാലം വരുമ്പോൾ വിചാരിക്കും ബാങ്കിൽ കാശ് കിടക്കുമ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ കമ്പനിയുടെ ഏറ്റവും ടോപ്പിലേക്ക് ഭാഗ്യവശാൽ നമ്മൾ ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ പിള്ളേരൊക്കെ വളർന്ന് പക്വതി എത്തുമ്പോൾ സ്വസ്ഥമായ വിചാരിക്കും ഇനി ആരും നമ്മുടെ തൊടാനില്ല ഇനി ആരെയും നമ്മളെ നമ്മളെ പറപ്പിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നും അയ്യയ്യോ അങ്ങനെയൊന്നും വിചാരിക്കരുതേ സുഖകാലത്ത് തോന്നിപ്പോകും വേണ്ടാത്ത തോന്നലുകളൊന്നും ഒരിക്കലും അങ്ങനെ ആകരുത് മനുഷ്യനെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ വിലയിരുത്തൽ മനുഷ്യൻ രണ്ടു കാലേ നിൽക്കുന്നവനാണെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല അവനൊരു പരാശ്രയ ജീവിയാണ് ദൈവത്തിൽ ആശ്രയിച്ചേ പറ്റൂ കൂടപ്പറപ്പുകളെ ആശ്രയിച്ചേ പറ്റൂ സഹോദരങ്ങളെ ആശ്രയിച്ചേ പറ്റൂ സഭ കൂട്ടായ്മ പ്രാർത്ഥന അഭിഷേകമുള്ളവർ ദൈവദാശന്മാർ ഇവരെയൊക്കെ ആശ്രയിച്ചേ ഒരേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അതിൻ്റെ തെളിവുകളിലേക്ക് പോകാൻ ഇന്ന് ഈ ഈ ദൂതിനകത്ത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആശ്രയത്തെക്കുറിച്ച് വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ പരമ്പരയായി നമുക്ക് ചിന്തിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സംഗീർത്തനത്തിലേക്ക് മടങ്ങി വരുന്നു സമ്പത്തിൽ ആശ്രയിക്കുക പണം ഉണ്ടെങ്കിലെല്ലാം നടക്കുന്നൊരു വിചാരമുള്ളവർ ലോകത്തിലുണ്ട് ദൈവമക്കളെ നമുക്കാർക്കും അതുണ്ടാകരുത് ഈ കാലം തെളിയിക്കുന്നു പണമൊക്കെ നത്തിങ് ഒന്നുമല്ല ഒന്നുമല്ല പണം കെട്ടി തലക്കിടക്കിൽ വെച്ചിട്ടും ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് സ്വോത്ര പണമൊന്നുമല്ല പിന്നെ സ്വോത്ര സ്വയാശ്രയക്കാർ എഴുതിയിരിക്കുന്നു അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ സ്വയാശ്രയക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞവരാ തന്നെത്താൻ എല്ലാം ഉണ്ട് വലിയ മതിൽക്കെട്ട് പണിത് ആരെയും കയറ്റാതെ പടുകൂറ്റൻ വീട് പണിത് അതിനകത്ത് എന്താ പറയുക സ്തോത്രം റിമോട്ട് ലോക്കും സെറ്റ് ചെയ്ത് ആരുമായിട്ട് ബന്ധമില്ലാത്ത സ്വന്തം എല്ലാം തൻ കരുത്ത് തൻ്റെ കഴിവ് അങ്ങനെ ഇരിക്കുന്ന ആളുകൾ അവരുടെ ഗതികേടാണെന്നാണ് ഈ സങ്കീർത്തനം പറയുന്നത് കേട്ടോ സ്തോത്രം അപ്പോൾ അതൊരു തർജന സങ്കീർത്തനമാണെന്ന് പറയാനുള്ള കാരണം ഇതാണ് ഇനി നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് നിന്ന് കാര്യം പറയാം ഈ വാക്യത്തിനകത്ത് പറയുന്ന ഒത്തിരി ചില ഉപദേശങ്ങളുണ്ട് ചില നല്ല കാര്യങ്ങളുണ്ട് അതിനകത്ത് ഈ പറയപ്പെട്ടിരിക്കുന്ന പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും നന്മ ചെയ്യണം കഷ്ടകാലവും പ്രയാസമൊക്കെ വരുമ്പോൾ നന്മ ചെയ്യണം എന്നുള്ളത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അപ്പം നിങ്ങൾ പറയും ഒരു പാസ്റ്റർ ഒരു ഉപകാരം ചെയ്തു പ്രാർത്ഥിച്ചല്ലോ സ്വത ഉപദേശം തന്നല്ലോ ഒരു അഡ്വൈസ് തന്നല്ലോ നന്മയാണ് നമ്മുടെ വീട്ടുകാരെ നമുക്ക് നന്മ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും സ്തോത്രം നമ്മളോടെല്ലാം തിന്മ ചെയ്തു നമ്മളെ ദ്രോഹിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കും സ്തോത്രം അത് പുറത്തു ഞാൻ ഇന്നത്തെ ധ്യാനത്തിൽ രാവിലെ വചനത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗ്ഗം എന്നെ ബോധിപ്പിച്ച കാര്യങ്ങൾ പറയാം വേറെ ആരും നമുക്ക് നന്മ ചെയ്യാനില്ലെങ്കിലും പെട്ടെന്ന് അങ്ങ് കുലുങ്ങരുതട്ടോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ ഞാൻ അട തത്തെ കൂട്ടിലടച്ച പോലെ ഈ കൂട്ടിനകത്തായി പോയല്ലോ എന്നോർത്ത് രാത്രി ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നിൻ്റെ വാടക വീട്ടിലോ വാടക ഫ്ലാറ്റിലോ ആരുടെ അവതാരത്തിനകത്തൊരു ഒറ്റമുറിക്കകത്ത് കിടക്കുമ്പോൾ കഴിഞ്ഞ കാല ജന്മത്തിനകത്ത് അല്ല കഴിഞ്ഞ സാഹചര്യങ്ങൾക്കകത്ത് ഒരു നന്മയും ആരും ചെയ്യാതെ കണ്ടവനൊക്കെ പറ്റിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരും ഒരു നന്മ ചെയ്യാനില്ല പത്ത് രൂപയുടെ സഹായം പോലും തരാൻ ഇല്ല എന്നും പറഞ്ഞ് ഉള്ള തേജസ് നഷ്ടപ്പെടുത്താതെ മുഖം വാട്ട് തൊലി പെട്ടെന്ന് ചുളുങ്ങിപ്പോകും ക്ഷീണം വരും സ്തോത്രം നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്കും അറുപത്തെട്ട് വയസ്സായെന്ന ആൾക്കാർക്ക് തോന്നിപ്പോകും മുടികൊഴിയും അതിലേക്ക് പോകാതെ മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്യണമെന്നുള്ളതൊരു പോളിസിയാണ് തത്വമാണ് പക്ഷേ അതിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ വാക്യത്തിലേക്ക് നോക്കി നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ആരും നമുക്ക് നന്മ ചെയ്യാനില്ലെങ്കിലും നമുക്ക് നമ്മൾക്ക് വേണ്ടി നമ്മൾ നമ്മളോട് ചില നന്മ ചെയ്യാം നമ്മളെ ദ്രോഹിക്കാതിരുന്നാൽ മതി നമ്മൾ നമ്മൾ നമ്മളായിട്ട് നമ്മളെ നശിപ്പിക്കാതിരുന്നാൽ മതി അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഇവിടെ സംഭവിച്ച എന്താണെന്നറിയാമോ സാത്താനും കൂട്ടരും അവരാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരും കൂടെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ആരെ മുറുക്കി തലേക്കെട്ടും കെട്ടി കയറി വന്നാലും നീ നിനക്ക് തിന്മ ചെയ്യാതിരുന്നാൽ നീ നിന്നെ നശിപ്പിക്കാതിരുന്നാൽ നീ നിനക്ക് തന്നെ നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ ബലമായ വിശ്വാസം എൻ്റെ കർത്തൃദാസന്മാരെ ദൈവമക്കളെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എപ്പോൾ നീ നിനക്ക് തന്നെ നന്മ ചെയ്തുകൊണ്ടിരിക്കണം ഞായറാഴ്ച വന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചു അപ്പോൾ നല്ലത് പിന്നെ ചെയ്യുന്ന എല്ലാം നിനക്ക് ദ്രോഹമാണ് നീ ചെയ്തു വെക്കുന്ന എല്ലാം മണ്ടത്തരമാണ് ചെയ്തു വെക്കുന്ന എല്ലാ നാശമാണ് പിന്നെ സാത്താനക്കുറ്റം വന്നിട്ട് കഥയുണ്ടോ പിന്നെ അടുത്ത് നിൽക്കുന്നവനെ അപ്പുറ ചെയ്തോന് ഇപ്പുറ ചെയ്തോൻ എൻ്റെ വീട്ടുകാർ അങ്ങനെ ചെയ്തു എന്നെ അവൻ പറ്റിച്ചിട്ട് പോയി മറ്റവൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കഥയുണ്ടോ തിരിഞ്ഞു നോക്കിയേ ആരാ ആർക്ക് ദോഷം ചെയ്തത് വാസ്തവത്തിൽ ദൈവം നിനക്ക് നല്ല ബുദ്ധി തന്നില്ലേ ദൈവം നിനക്ക് വിദ്യാഭ്യാസം തന്നില്ലേ ദൈവം നിനക്ക് നല്ലൊരു ഹൃദയം തന്നില്ലേ ദൈവം നിനക്ക് നല്ല സൗന്ദര്യം തന്നില്ലേ ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ പണിയെടുക്കാനുള്ള കരുത്ത് തന്നില്ലേ തൻ്റെ ഇടമുള്ള മനസ്സ് തന്നില്ലേ ഇതെല്ലാം തന്നല്ലേ ഇങ്ങോട്ട് വിട്ടത് ഇങ്ങോട്ട് വിട്ടത് എന്നിട്ട് നീ എന്ത് ചെയ്തു നിനക്ക് തന്നെ മണ്ടത്തരങ്ങൾ ചെയ്തു വെച്ചു ഒരു നിമിഷത്തെ സന്തോഷത്തിനും ഒരു നിമിഷത്തെ കാര്യപ്രാപ്തിക്കും വേണ്ടിയിട്ട് നീണ്ട കാലത്തേക്ക് നിനക്ക് ദ്രോഹം ചെയ്തു വെച്ചു ഇനിയെങ്കിലും ഈ തർജ്ജന സങ്കീർത്തനത്തിലെ പതിനെട്ടാം വാക്യത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സമ്മർദ്ദം കൊണ്ട് കർത്താവ് നിൻ്റെ അടുക്ക് വന്നവരപ്പനെ പോലെ അടുത്തിരുന്ന് പറയുക മക്കളെ നിന്റെ ആയുസിൻ്റെ പത്ത് നാൽപ്പത് വയസ്സിനിടയിൽ നീ ഒത്തിരി കാര്യം നിനക്ക് ദോഷം ചെയ്തു അതൊന്ന് സമ്മതിക്കാമോ ഇന്ന് നീ പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല ഇന്ന് നീ ഈ കാര്യത്തിനകത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇതൊന്ന് സമ്മതിക്കാമോ ഞാൻ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞത് ദുരുപദേശമാണ് കണക്കാക്കരുത് ഈ ദൂതിനോട് ബന്ധപ്പെട്ട് പറയുക ഇന്ന് നീ ഇന്ന് സമ്മതിക്കാമോ അതെ അപ്പ അന്ന് ഞാൻ ആ ചെയ്ത മണ്ടത്തരം അന്ന് ഞാൻ ആരോടും ചോദിക്കാതെ ഞാൻ സമ്മതിച്ചു പോയ ആ സമ്മതം എന്നെ ഒത്തിരി കരയിപ്പിച്ചു എന്നെ ഒത്തിരി ചുരുക്കി എൻ്റെ മുഖം വാടിച്ചു എൻ്റെ മനസ്സിടിപ്പിച്ചു എനിക്ക് ദോഷം ചെയ്തത് ഞാൻ എനിക്ക് നന്മ ചെയ്തില്ല ഞാൻ കുളിച്ചു പൗഡർ ഇട്ടു തലമുടി സമയത്ത് വെട്ടി പിന്നെ എന്ത് ചെയ്തു സ്തോത്രം പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വണക്കം തോന്നും പല ആൾക്കാരല്ല കേൾക്കുന്നത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു സ്തോത്രം നല്ല ഒന്നാം തരം വസ്ത്രം മേടിച്ചു അത് തേച്ച് കഞ്ഞി കഞ്ഞിമുക്കിയിട്ടു നല്ല കാര്യം അങ്ങനെ തന്നെ നടക്കണം പക്ഷേ അകത്തിരിക്കുന്ന മനുഷ്യനോട് മറ്റാരുമെല്ലാം നീ തന്നെ ദോഷം ചെയ്തു സ്തോത്രം ഹല്ലേലൂയ നീ തന്നെ ദോഷം ചെയ്തു പണ്ട് പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ കാരാഗ്രഹം എന്തെങ്കിലും ഉണ്ടായി അടിത്താഴെ പോയി അടിത്തറ ഇളകി അപ്പോൾ വലിയ പുള്ളിയായിട്ട് റോമൻ പട്ടാളത്തിൻ്റെ യൂണിഫോമൊക്കെ ധരിച്ച് ബൂട്ട്സ് കാലും തലയിൽ കോഴിപ്പൂമിൻ്റെ തൂവൽ വെച്ച തൊപ്പിയും ഒക്കെ വെച്ചോണ്ട് സ്തോത്രം ഞാനും കാണുവാണേ അങ്ങനെ വെച്ചോണ്ട് നെഞ്ചത്തൊക്കെ വലിയ ഷൂസിൻ്റെ ലേസ് പോലെ വലിയ വലിച്ച് മുറുകി കെട്ടി ആകെപ്പാടെ ചുറ്റിക്കെട്ടി ശവം പൊതിഞ്ഞ് ചിക്കുന്ന പോലത്തെ പട്ടാളക്കാരൻ വന്നിട്ട് പൗലോസിനെ പിടിച്ചകത്തേക്കിട്ട് ചവിട്ടി ക്ഷോത്രം ഒതുക്കി അകത്തിട്ടിട്ട് വലിയ നെഞ്ചും വിരിച്ച് കുന്തോം പിടിച്ച് ക്ഷോത്രം അട്ടഹസിച്ച് ആക്രോശിച്ച് ആ തിരിച്ചു വരവ് കണ്ട പണ്ട് നാടകത്തിൽ കണ്ടിട്ടുണ്ട് സ്തോത്രം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ നെഞ്ചും വിരിച്ചോണ്ട് തിരിച്ചു പോകുന്ന കാക്ഷി ചുരുളും പോലെ ചുരുണ്ട് വന്നിട്ട് കിടന്നിട്ട് പറയുക തന്നെത്താൻ വാളെടുത്ത് വെട്ടാൻ കുത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പൗലോസ് വാളെ കയറി പിടിച്ചിട്ട് പറഞ്ഞു നീ നിനക്ക് തന്നെ ഒരു ദോഷം ചെയ്യരുത് ചെയ്യരുത് ഒരാത്മീകൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രാർത്ഥന മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ശത്രുവാണെങ്കിൽ പോലും അവൻ അവന് തന്നെ ഒരു ദോഷം ചെയ്യരുത് ഞങ്ങൾ ഈ ഉപദേശിക്കുന്ന മുഴുവൻ പൗലോസ് പറഞ്ഞതാ ഇനി സഭയെ ഉപദ്രവിച്ചവനോ ഈ മാർഗത്തെ ഉപദ്രവിച്ചവൻ ആരുമാകട്ടെ നമ്മളെ വഴി പിടിച്ച് കഴുത്തിന് പിടിച്ച് ഞെക്കിയവനാണെങ്കിലും പൗലൂസിനെപ്പോലത്തെ ആത്മാവുള്ളൊരു മനുഷ്യൻ്റെ ആഗ്രഹം എൻ്റെ പൊന്ന് സഹോദരൻ നീ നിനക്ക് തന്നെ ഒരു ദോഷം ചെയ്യല്ലേ നീ നീ ശാപം പിടിച്ച് വെക്കല്ലേ നീ നിൻ്റെ തലമുറയ്ക്ക് ദോഷം പിടിച്ചു വെക്കല്ലേ നിൻ്റെ കുടുംബത്തിന് ആകാശ കോടാലി വലിച്ചു വെക്കല്ലേ നീ നിനക്കൊരു ദോഷം ചെയ്യല്ലേ അതാണ് പൗലൂസ് അവിടെ പറയുന്നത് സ്തോത്രം ഗതപുസ്തകത്തിലെ ഒന്ന് രണ്ടുപേരെ ഞാൻ കാണിച്ചേരാം കേട്ടോ ഞാൻ വായിക്കുന്നില്ല സമയം പോകുന്നതുകൊണ്ട് ഒന്ന് ശോമേൽ ഇരുപത്തേഴ് പന്ത്രണ്ടിൽ ദാവീദ് ഇസ്രായേലിനെ വിട്ടിട്ട് ഒരു പ്രത്യേക സങ്കട വേളയിൽ ഫലിസ്തരുടെ പട്ടാളത്തിൽ പോയി ചേർന്നു അതറിയാമോ എന്ന് പറയുന്ന ഗത്ത് രാജാവ് അഞ്ച് പട്ടണങ്ങളാണ് ഫലിസ്തദേശത്തിനുള്ളത് അഞ്ച് സംസ്ഥാനങ്ങൾ അതിൽ ഗത്തിലെ രാജാവായിരിക്കുന്ന ആഘീഷിൻ്റെ പട്ടാളത്തിൽ പോയി ശൗലിനെ പേടിച്ച് അവിടെ പോയി ചേർന്നു ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ യൂണിഫോം ധരിച്ച് അവരുടെ സീരുള്ള ആയുധവും പിടിച്ചുകൊണ്ട് യുദ്ധമുഖത്തേക്ക് വരുമ്പോൾ ആ രാജാവ് ഉള്ളിൽ ഊറിച്ചിരിച്ചു ഊരിച്ചിരിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഇരുപത്തേഴ് പന്ത്രണ്ട് ഒന്ന് ഷോമേൽ ഇങ്ങനെയാണ് ആഹിഷ് മനസ്സിൽ പറയുക ഇവൻ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് തലയിൽ അഭിഷേകം മേടിച്ചുകൊണ്ട് വന്നവനാ ഇപ്പോൾ കെട്ട് എൻ്റെ കാൽച്ചോട്ടി വന്നില്ലേ എൻ്റെ യൂണിഫോം ഇട്ടില്ലേ എൻ്റെ സീലുള്ള വാൾ പിടിച്ചോണ്ട് തേ നിൽക്കുന്ന കണ്ടോ മണ്ടൻ കൊരങ്ങനെ കളിപ്പിച്ച് കാശ് മേടിക്കുന്നതുപോലെ എൻ്റെ മനസ്സിനകത്ത് കയറി അന്നേരം മനസ്സിനകത്ത് കയറിയിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട് ദാവീദ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ നാറ്റിച്ചു സത്യമാത് ഗേട് കൊണ്ടുപോയി ഇസ്രായേലിൻ്റെ രാജാവ് ഫിലിസ്ത രാഷ്ട്രമായിരിക്കുന്ന ഫെലിസ്തരുടെ സ്തോത്രം സൈന്യത്തിൽ പോയി ചേർന്നത് സ്തോത്രം നിങ്ങൾ ഓർത്തു നോക്കിയേ ഇന്ത്യയുടെ ഭരണാധികാരിയായിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് അതിനെ നിയോഗിച്ച ആൾ പാകിസ്ഥാൻ്റെ പട്ടാളത്തിൽ പോയിട്ട് ഒരു പട്ടാളക്കാരനായിട്ട് പാകിസ്ഥാൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴുള്ള ഗതികേട് ഓർത്ത് നോക്കി അതാ ദാവിന് സംഭവിച്ചു അപ്പോൾ അവിടുത്തെ രാജാവ് പറയുക തന്നെത്താൻ നാറ്റിച്ചു തന്നെത്താൻ നാറ്റിക്കരുതേ ഞാൻ രാജാവാകുന്നൊന്നുമല്ല പറയുന്നത് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു സംഭവിച്ചതൊക്കെ പോട്ടെ നമ്മളൊന്ന് സമ്മതിക്കുമ്പോൾ സമ്മതിച്ചാൽ ഇന്ന് ദൈവം ഒന്ന് കഴുകിയെടുക്കും നമ്മളെ ഇന്ന് പറയണം ഇന്നുമുതൽ ഞാൻ എനിക്ക് നന്മയല്ലാതെ ഒരു ദോഷം ചെയ്യലാ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും വരുത്തി വയ്ക്കുക അഹാബിനെക്കുറിച്ച് വായിക്കുന്നിങ്ങനെയാണ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിൽ വായിക്കുന്നിങ്ങനെയാണ് തന്നെത്താൻ വിറ്റ് കളഞ്ഞു അവൻ അവനെ തന്നെ വിറ്റു പത്ത് സെൻറ്റ് സ്ഥലം വിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട് പിള്ളേരെ വിറ്റെന്ന് പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ട് വീട്ടിലെ ഫർണിച്ചറും മിക്സി എല്ലാം എടുത്ത് വിറ്റ് കള്ളു കുടിച്ചവരെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ തന്നെത്താൻ കിഡ്നി വിറ്റവരെക്കുറിച്ചും കേട്ടിട്ടുണ്ട് രക്തം വിൽക്കുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് തന്നെത്താൻ വിറ്റു ഒരു രാജാവ് വാക്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എടുത്തു നോക്കിയാൽ മതി ഞാനൊന്ന് ഉപദേശിച്ച് പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നീ നിനക്ക് നന്മയല്ലാതെ നിനക്ക് തിന്മയൊന്നും ചെയ്യരുത് നന്മ ചെയ്ത് വെക്കുക നിനക്ക് നന്മ ഞാൻ പറയട്ടെ എങ്ങനെയാണ് നന്മയെന്ന് നീ എന്തെല്ലാം പ്രയാസം വന്നാലും ദിവസത്തിൽ കുറേ സമയം ഇനി വിഷയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ പാതപീഠത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം വേർതിരിക്കുക അവസരം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഉപവസിക്കാൻ വേണ്ടി മനസ്സ് വയ്ക്കുക അപ്പം നമുക്ക് നമ്മളോട് നന്മ ചെയ്യുക ഈ തിന്ന് പിടിച്ച് സ്ത്രോത്രം കൊളസ്ട്രോളും കയറി അത് ഞാൻ എന്നോട് ഉപദേശിക്കുക തിന്നേൻ്റെ അധികം കൊണ്ടല്ല നമ്മൾ ശരീരവും മനസ്സും ജീവിതവും നോക്കാത്തത് കൊണ്ട് അങ്ങനെ കയറുമ്പോൾ നീ നിനക്ക് തന്നെ ദ്രോഹം ചെയ്തു വയ്ക്കുക എല്ലാം ദൈവസന്നിധിയിൽ പക്വതയോടെ നമുക്ക് നമ്മളോടൊരു ദ്രോഹം ചെയ്യാതെ നമ്മൾ നമുക്ക് നന്മ ചെയ്യാം വേറൊരുത്തനെ കുറ്റം പറഞ്ഞ് ആരെങ്കിലും ഫോണിൽ വിളിച്ചപ്പോൾ അത് പറഞ്ഞു തുടങ്ങി അതങ്ങോട് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഓർത്തോളം നീ നിനക്ക് തിന്മ വിളിച്ചു വരുത്തി വെക്കുക മറ്റൊരുത്തിൻ്റെ കുറ്റം ദൈവദാസൻ്റെ കുറ്റം അമ്മയുടെ കുറ്റം അപ്പൻ്റെ കുറ്റം കുറ്റം കാണും പക്ഷെ അത് നിരത്തി പറഞ്ഞ് പണ്ട് സ്തോത്രം അപ്പൻ്റെ നഗ്നത കാണിച്ച മക്കളെക്കുറിച്ചൊക്കെ പുസ്തകത്തിൽ പറയുന്നില്ലേ അതുപോലെ നിനക്ക് ദ്രോഹം ചെയ്ത് വെക്കരുത് ശാപം പിടിച്ചു വെക്കരുത് നന്മ മാത്രം നിനക്ക് ചെയ്യാവൂ നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം തിരഞ്ഞെടുക്കട്ടെ നീ നിനക്ക് നന്മ ചെയ്യുക വേറെ ആരുടെയും കൂടെ ചേർന്ന് നീ നിനക്ക് ദ്രോഹം ചെയ്യരുത് നീ നിന്നോട് തന്നെ അബദ്ധം കാണിക്കരുത് നന്മ വരും ഇന്നലെ വരെയും അബദ്ധം കാണിച്ച് തീരുമാനത്തിൽ പാളി നീ ആരെന്നറിയാതെ ചെയ്തു പോയ എല്ലാം എഴുത്തിയാട്ടവും ഇന്ന് ദൈവത്തോട് സമ്മതിക്ക് ഇന്നു മുതൽ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം അടുത്ത ആഴ്ച നമ്മൾ ഏഴ് ദിവസം ഉപവസിക്കും ഇരുപത്തി നാലാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ മാസാവസാന ഫാസ്റ്റിംഗ് ഏഴ് ദിവസം പ്രാർത്ഥിക്കാൻ നീ നിനക്ക് തന്നെ നന്മ ചെയ്യുക പറ്റുമെങ്കിലും ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുക ഉപവസിക്ക് ദൈവം നന്മയാക്കി തീർക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഭൂമിയിൽ ദ്രോഹം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് സ്വന്തം കുടുംബക്കാർ തന്നെ തിന്മ ചെയ്ത് ഒത്തിരി പേരെ മനസ്സ് തകർത്ത് കളഞ്ഞവരുണ്ട് എന്നാൽ ഞങ്ങൾ ഇന്നത്തെ ദൂതിനകത്ത് അതൊന്നും ഭയപ്പെടുന്നില്ല കർത്താവ് ഏറ്റവും പേടിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങൾക്ക് നന്മ ചെയ്യാതെ പോയാൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ രക്ഷിക്കപ്പെടുക കർത്താവിനെ അറിയുക അങ്ങനെ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടിരുത്തും ഇവിടെ തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും കൂട്ടുകാരെ കൂട്ടി എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ തീർന്നു അത് സംഭവിക്കരുതേ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിനപ്പുറവും ഞങ്ങൾ ഞങ്ങളോട് നന്മ ചെയ്ത് ഞങ്ങളെ സുരക്ഷിതരാക്കി ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഞങ്ങൾ തന്നെ ഒരുക്കി കർത്താവിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ കൃപയിലും നിലനിൽക്കാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അബദ്ധങ്ങൾ വന്നുപോയ വീഴ്ചകൾ വന്നു പോയവരോട് ക്ഷമിക്കണേ ചതിക്കുഴി വീണവർ തീരുമാനം എടുത്തപ്പോൾ ശ്രദ്ധിക്കാതെ പോയവർ ഇന്നലകളിൽ തന്നെത്താൻ ദോഷം വരുത്തി വെച്ചവർ അവരോടൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് ഒരു ചാൻസോടെ തന്നെത്താൻ നന്മ ചെയ്യുവാൻ കൊടുക്കണേ അപ്പ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ